ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് കുറച്ച് വലിയ കാർഡ്ബോർഡ് പീസും കൂടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതിന് ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണോ അത് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാൻവാസ് മോഡലാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് വെച്ച് ക്യാൻവാസ് മോഡൽ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഴയ ഒരു തോർത്താണ്. അപ്പോൾ തോർത്തൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ പഴയ തോർത്ത് യൂസ് ചെയ്യാം കേട്ടോ. അതിന് കുറച്ച് വിട്ട കണ്ണികൾ ഉണ്ടാവും. അപ്പോൾ പുതിയ തോർത്താണെങ്കിൽ കണ്ണികൾ അടുത്തിട്ടായിരിക്കും. പഴയ തോർത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ കൊടുക്കാം. അത് നന്നായിട്ട് നമ്മുടെ കാർഡ്ബോർഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ കാർഡ്ബോർഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ ഗൺ ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് നിൽക്കുക. അപ്പോൾ സാധാ പശ തന്നെ മതി നമ്മുടെ തോർത്ത് ഒട്ടിക്കാനായിട്ട്. ഇനി നമുക്ക് തോർത്ത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മേലേൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കരത്തി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ തോർത്തിൻ്റെ കുറച്ച് ഇതൊക്കെ പൊന്തി നിൽക്കും, ചുളിവ് ഉണ്ടാവും. അതുകൊണ്ടാണ് കൈ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ തോർത്തോടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഗോൾഡ് കളർ പെയിൻറ് വെച്ചടിക്കണം. എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ് എടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്യാം കേട്ടോ. സ്പ്രേ പെയിൻറ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റെഡ് കളറ് നൂല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൂലില്ലെങ്കിൽ വയറോ അല്ലെങ്കിൽ നമ്മൾ ചാർജറിൻ്റെ വയർ യൂസ് ചെയ്യാം, പിന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കുറച്ചെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലവർ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് നമ്മുടെ ത്രെഡിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ക്രാഫ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ത്രെഡിന് പകരം നമ്മൾ ടിഷ്യൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ ടേപ്പ് ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിവിടെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മുട്ടക്കൊണ്ടാണ്. അപ്പോൾ പകുതിയാക്കുന്ന മുട്ടക്കൊണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ റെഡ് കളറ് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടക്കൊണ്ട് ഗ്രിമാക്കാനായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എത്തിക്കുന്നത് കട്ടി കുറഞ്ഞ ബ്രഷാട്ടോ. ഇത് വെച്ച് ചുമ്മാ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. കുത്തി തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെയിൻറ് അടിച്ച് വിടരുത്. കുത്തി കൊടുത്താലേ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാലും അതൊരു ഒറിജിനലാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പോപ്പി ഫ്ലവറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ ഇല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാർക്ക് ഗ്രീൻ അടിച്ചു, പിന്നെ സാപ്പ് ഗ്രീൻ അടിച്ചു, ലൈറ്റ് ഗ്രീൻ ആണ് അപ്പോൾ നമ്മുടെ ഞാനിതിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം ലൈറ്റ് ഗ്രീൻ ആണ് ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ലൈറ്റ് ഗ്രീനും ചുമ്മാ ഒന്ന് കുത്തി കൊടുക്കാൻ പാടുള്ളൂ. കുത്തി കൊടുക്കുമ്പോൾ പതുക്കെ കുത്തി കൊടുക്കണം, പൊട്ടിപ്പോകരുത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറും കൂടി ഒന്ന് കുത്തി കൊടുക്കണം. മഞ്ഞ കളറ് വെറുതെ ഒന്ന് ഡോട്ടിട്ടാലും മതി കേട്ടോ. നല്ല ഭംഗിയില്ലേ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെംസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അറേഞ്ച് ചെയ്യലൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അപ്പൊ ഗ്ലൂഗണിന് പകരം ഫെവിക്കോണ്ടോ ഫെവിക്കോളോ യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ബോർഡിന് ഞാൻ കുറച്ചും കൂടി കളറ് വേറൊരു ഗോൾഡും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ സ്റ്റെം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്തോടും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ മുട്ടത്തോടും ഒട്ടിക്കലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അവിടെ ഇവിടെ കേട്ട് മുട്ടക്കൊണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ലീഫ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് സാപ്പ് ഗ്രീൻ കളർ അടിച്ചിട്ട് അതിൻ്റെ മേലെ ലൈറ്റ് ഗ്രീൻ കൂടി കളർ ചെയ്തെടുത്തിരിക്കുന്നതാണ്, വരച്ചെടുത്തിരിക്കുന്നതാണ് സോറി. അപ്പോൾ ഞാൻ ലീഫും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഗുമ്മാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ മാല മുത്തോ അല്ലെങ്കിൽ കുറച്ച് ബീഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതും ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് വാർണിഷാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വാർണിഷ് നിർബന്ധമായിട്ടും അടിക്കണം, മുട്ടത്തോണ്ടാണ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വാർണിഷും കൂടി അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടത്തോടും എല്ലാം കാണാൻ നല്ലൊരു തിളക്കുണ്ടാവും. വാർണിഷിനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. നാരങ്ങത്തൊലിയുടെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ആരെങ്കിലും പറയാം മുട്ടത്തോണ്ടോണ്ട് ഉണ്ടാക്കിയതാണ്, അത്ര അടിപൊളിയാണ്. അപ്പോ നമ്മുടെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുണ്ടാക്കിയ കാക്ടസ് ചെടിയാട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ മുട്ടത്തോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത്ര നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓടിപ്പോയി ബെല്ല് മണിയും കൂടി അടിച്ചിട്ട് പോകാം.